हाय फ्रेंड्स एवर्कुम अल्जिब्रा कॉम्पिटिटिव एग्जाम कॉर्नर मत्तोरु वीडियो हृदयमाय स्वागतम एसएलसी मैथमेटिक्स पाठपुस्तकत्तिले मूनामत्ते चाप्टर साध्यतकളുടെ गणितम मैथमेटिक्स ऑफ चांस എന്ന് പറയുന്ന ആ ചാപ്റ്ററിനകത്തുള്ള ഒരു റിവിഷൻ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എസ്എൽസി എക്സാമിന് 4 മാർക്കിനാണ് ഈ ചാപ്റ്ററിനകത്തുന്ന ക്വസ്റ്റ്യൻ വരാറുള്ളത് അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ശ്രദ്ധിച്ചു കാണുക ഒരു പെട്ടിയിൽ 8 ചുവന്ന പന്തുകളും 7 പച്ച പന്തുകളും ഉണ്ട് മറ്റൊരു പെട്ടിയിൽ 12 ചുവന്ന പന്തുകളും 8 പച്ച പന്തുകളും ഉണ്ട് ഓരോ പെട്ടിയിൽ നിന്നും ഓരോ പന്ത് വീതം എടുത്താൽ ചുവടെ പറയുന്നവ കിട്ടാനുള്ള സാധ്യതകൾ കാണുക എ പാർട്ട് ചോദ്യം രണ്ടും ചുവപ്പ് ബി രണ്ടും പച്ച സി രണ്ടും ഒരേ നിറം ഡി രണ്ടും വ്യത്യസ്ത നിറം ഇ ഒന്നെങ്കിലും ചുവപ്പ് ഇംഗ്ലീഷ് മീഡിയം എ ബോക്സ് കണ്ടെയ്ൻസ് 8 റെഡ് ബോൾസ് 7 ഗ്രീൻ ബോൾസ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് 12 റെഡ് ബോൾസ് ആൻഡ് 8 ഗ്രീൻ ബോൾസ് A ball is taken from each box. Find the following probabilities. A part question. Both are red. B. Both are green. C. Both are same color. D. Both are different color. E part question. At least one red. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പോൾ രണ്ട് പെട്ടികളാണ് ഉള്ളത് അല്ലേ? രണ്ട് ബോക്സ് ആണ് ഉള്ളത്. നോക്കൂ. രണ്ട് ബോക്സാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഒരു ബോക്സിനകത്ത് എന്താ ഉള്ളത് 8 റെഡ് ബോൾസ് 7 ഗ്രീൻ ബോൾസ് മറ്റൊരു ബോക്സിനകത്ത് എന്താണ് ഉള്ളത് നോക്കൂ മറ്റൊരു പെട്ടിയിൽ 12 ചുവന്ന പന്തുകളാണ് അല്ലേ 8 പച്ചയും അപ്പോൾ 12 റെഡ് ബോൾസ് 8 ഗ്രീൻ ബോൾസ് ഓക്കേ ചോദ്യം നോക്കൂ ഒരു പെട്ടിയിൽ 8 ചുവന്ന പന്ത് 7 പച്ച മറ്റതിൽ 12 ചുവപ്പ് 8 പച്ച അപ്പൊ ഈ ഓരോ പെട്ടിയിൽ നിന്നും ഓരോ പന്ത് വീതം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ജോഡി പന്താണ് ഉണ്ടാവുക എ പെയർ ഓഫ് ബോൾസ് ഉണ്ടാവും അല്ലെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ ജോഡി ആദ്യം കണ്ടുപിടിക്കണം ആകെ ജോഡി കിട്ടാൻ ഈ പെട്ടിക്കകത്ത് ടോട്ടല് 8+7 15 ബോള് ഇതിനകത്ത് 20 ആകെ 12+8 20 ഇവിടെ ആണെങ്കിൽ 8+7 15 അപ്പൊ ആകെ ജോഡികൾ ഇംഗ്ലീഷ് മീഡിയം ടോട്ടൽ പേയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക ഈ രണ്ട് നമ്പർ ഇൻറ്റു ചെയ്താൽ മതി 15 × 20 15 × 20 എത്രയാണ് 300 അപ്പൊ ആകെ ജോഡികൾ കിട്ടിക്കഴിഞ്ഞു 15 × 20 300 എന്ന് കിട്ടി ഓക്കെ ഇനി എ പാർട്ട് ചോദ്യം നോക്കൂ എ പാർട്ട് ചോദ്യം എന്താണ് എ പാർട്ട് ചോദ്യം രണ്ടും ചുവപ്പാണ് അപ്പൊ രണ്ടും ചുവപ്പായിട്ടുള്ള ജോഡികൾ കാണണം രണ്ടും ചുവപ്പായിട്ടുള്ള ജോഡികൾ കണ്ടുപിടിക്കണം പെയേഴ്സ് ഓഫ് ബോത്ത് ആർ റെഡ് കണ്ടുപിടിക്കണം പെയേഴ്സ് ഓഫ് ബോത്ത് ആർ റെഡ് അത് കണ്ടുപിടിക്കുക ഇതിനകത്തുള്ള റെഡ് എത്രയാണ് 8 അല്ലേ 8 × ഇതിനകത്ത് എത്രയാണ് റെഡ് 12 8 × 12 എത്രയാണ് 96 10 × 8 = 80 2 × 8 = 16 ഇതിനകത്ത് ചുവപ്പ് 8 ഇതിനകത്ത് ചുവപ്പ് 12 അതിന്റെ എണ്ണം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എത്രയാണ് അനുകൂലമായത് 96 ഫേവറബിൾ പേസ് 96 ആകെ എത്രയാണ് 300 അപ്പൊ നമുക്ക് കിട്ടിയ സാധ്യത എത്രയാണ് 96/300 നമുക്ക് സാധ്യത കാണാനുള്ള ഇക്വേഷൻ അറിയാം എന്താണ് അനുകൂലമായ ജോഡികളുടെ എണ്ണം ബൈ ആകെ ജോഡികളുടെ എണ്ണമാണ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലെങ്കിൽ പെയേഴ്സ് അപ്പൊ 96/300 ആണ് ഇത് നമുക്ക് 4 കൊണ്ട് വെട്ടാൻ പറ്റും 96/4 = 24 300/4 = 75 സാധ്യത എത്രയാണ് 24/75 ഇതിനെ കൊണ്ട് നമുക്ക് വെട്ടാം എത്ര കൊണ്ട് 3 കൊണ്ട് വെട്ടാം 24/8 75/25 അപ്പൊ അതിന്റെ സാധ്യത എത്രയാ വരിക 8/25 എന്ന് കിട്ടും സാധ്യത 8/25 അതിന് വെട്ടിക്കളയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ എ പാർട്ട് ചോദ്യത്തിന്റെ ആൻസർ ആയി എത്രയാണ് 8/25 ഇനി ബി പാർട്ട് ചോദ്യം നോക്കൂ ബി പാർട്ട് ചോദ്യം എന്താ നോക്കൂ ബി പാർട്ട് ചോദ്യം രണ്ടും പച്ചയാണ് ബോത്ത് ആർ ഗ്രീൻ രണ്ടും പച്ച
ബീന്റെ ആൻസർ നോക്കൂ രണ്ടും പച്ചയായിട്ടുള്ള ജോഡികൾ രണ്ടും പച്ചയായിട്ട് അത്ര ജോഡി ഉണ്ടെന്ന് കാണണം ബോത്ത് ആർ പെയർസ് ഓഫ് ബോത്ത് ആർ ഗ്രീൻസ് അപ്പൊ ഇതിനകത്തുള്ള പച്ച എത്രയാണ് ഏഴ് ഇതിനകത്തുള്ള പച്ചയോ എട്ട് അപ്പൊ ഏഴ് ഇൻറ്റു എട്ട് ചെയ്താൽ മതി ഏഴ് ഇൻറ്റു എട്ട് എത്രയാണ് അൻപത്തി ആറ് അൻപത്തി ആറല്ലേ അങ്ങനെയാണെങ്കിൽ അതിന്റെ സാധ്യത എത്ര വരും സാധ്യത സമം അനുകൂലമായത് അൻപത്തി ആറ് ആകെ മുന്നൂറ് അൻപത്തി ആറിനകത്ത് നാല് കൊണ്ട് വെട്ടാം ഒൻപത് ഒമ്പതല്ല അൻപത്തി ആറിനകത്ത് എത്ര നാലുണ്ട് പതിനാല് നാലുണ്ട് അല്ലേ മുന്നൂറിനകത്ത് എഴുപത്തഞ്ച് അപ്പൊ എത്രയായി പതിനാല് ബൈ മുന്നൂറ് സാധ്യത എത്ര കിട്ടി പതിനാല് ബൈ മുന്നൂറ് അതിന് ഇനി പെട്ടി ചെറുതാക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പൊ പതിനാല് ബൈ എഴുപത്തഞ്ചാണ് സാധ്യത ഇനി സി പാർട്ട് ചോദ്യം നോക്കൂ സി പാർട്ട് ചോദ്യം എന്താണ് രണ്ടും ഒരേ നിറം എന്താ രണ്ടും ഒരേ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് രണ്ടും ഒരേ നിറമാണ് സി പാർട്ട് ക്വസ്റ്റ്യൻ രണ്ടും ഒരേ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും പച്ച അല്ലെങ്കിൽ രണ്ടും ചുവപ്പ് രണ്ടും ഒരേ നിറം സി പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ നോക്കൂ രണ്ടും ഒരേ നിറം രണ്ടും ഒരേ നിറം എങ്ങനെ കണ്ടുപിടിക്കുക ഒന്ന് രണ്ടും പച്ചയാവണം അല്ലെങ്കിൽ രണ്ടും ചുവപ്പാവണം ഇപ്പൊ സാധ്യതക്കകത്ത് അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലസ് ചെയ്യണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പ്ലസ് ചെയ്യണം ഇപ്പൊ രണ്ടും ഒരേ നിറമായിട്ടുള്ള ജോഡികൾ രണ്ടും പച്ച ചുവപ്പായിട്ട് എത്ര ജോഡി ഉണ്ടായിരുന്നു എ പാർട്ട് ചോദ്യത്തിന് ഉത്തരമാണ് രണ്ടും ചുവപ്പായിട്ട് തൊണ്ണൂറ്റി ആറ് ജോഡി അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ പ്ലസ് രണ്ടും പച്ചയായിട്ട് എത്രയായിരുന്നു അൻപത്തി ആറ് അപ്പൊ തൊണ്ണൂറ്റി ആറും അൻപത്തി ആറും കൂടി കൂട്ടുക എത്ര കിട്ടും നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി അൻപത്തിരണ്ട് ജോഡിയാണ് ഒരേ നിറമായിട്ട് അപ്പൊ അതിന്റെ സാധ്യത എത്രയാണ് സാധ്യതാസമം നൂറ്റി അൻപത്തിരണ്ട് ബൈ മുന്നൂറ് നൂറ്റി അൻപത്തിരണ്ട് ബൈ മുന്നൂറ് എന്ന് കിട്ടും അപ്പൊ അതിനെ വെട്ടിക്കളഞ്ഞാൽ രണ്ടുകൊണ്ട് വെട്ടാം എഴുപത്തി ആറ് ബൈ നൂറ്റി അൻപത് വീണ്ടും രണ്ടുകൊണ്ട് വെട്ടിയാ മുപ്പത്തിയെട്ട് ബൈ എഴുപത്തഞ്ച് ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റുമോ മുപ്പത്തിയെട്ട് ബൈ എഴുപത്തഞ്ച് കിട്ടും ഇപ്പൊ രണ്ടും ഒരേ നിറം എന്ന് പറഞ്ഞാൽ രണ്ടും പച്ച അല്ലെങ്കിൽ രണ്ടും ചുവപ്പ് അല്ലെങ്കിൽ എന്ന് പറയുന്നിടത്ത് നമ്മൾ പ്ലസ് ഇട്ട് കൊടുക്കണം ഇപ്പൊ സി പാർട്ടിന് ആൻസർ കിട്ടി മുപ്പത്തെട്ട് ബൈ എഴുപത്തഞ്ച് ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു ഡി പാർട്ട് ചോദ്യം നോക്കൂ ഡി പാർട്ട് ചോദ്യം എന്താണ് രണ്ടും വ്യത്യസ്ത നിറമാണ് ബോത്ത് ആർ ഡിഫറെന്റ് കളർ രണ്ടും വ്യത്യസ്ത നിറമായിട്ടുള്ളത് കിട്ടാൻ സാധ്യത കിട്ടാൻ ചെയ്താൽ മതി ഒരു പെട്ടിക്കകത്ത് നമ്മൾ രണ്ടും വന്നെടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ നിറം അല്ലെങ്കിൽ രണ്ടും വ്യത്യസ്ത നിറാവാം രണ്ടും ഒരേ നിറാവാൻ എഴുപത്തഞ്ചിൽ മുപ്പത്തെട്ടാണെങ്കിൽ ഈ എഴുപത്തഞ്ചെന്നും മുപ്പത്തെട്ട് കുറച്ച് എത്ര കിട്ടി മുപ്പത്തിയേഴല്ലേ കിട്ടുക അപ്പൊ മുപ്പത്തിയേഴ് ബൈ എഴുപത്തഞ്ചാണ് വ്യത്യസ്ത നിറം കിട്ടാനുള്ള സാധ്യത ഒരേ നിറമായിട്ട് എഴുപത്തഞ്ചിൽ മുപ്പത്തെട്ടുണ്ട് അപ്പൊ എഴുപത്തഞ്ചിൽ ബാക്കി നമ്മൾ എന്തുവരെയും വ്യത്യസ്ത നിറമാവാൻ ഡിഫറെന്റ് കളർ ആവാനുള്ളത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ അതിന് സാധ്യത എത്രയാണ് മുപ്പത്തിയേഴ് ബൈ എഴുപത്തി അഞ്ച് ഇപ്പൊ ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആയി ഇനി നോക്ക് ഒന്നെങ്കിലും ചുവപ്പ് അറ്റ്ലീസ്റ്റ് വൺ റെഡ് എന്ന് ചോദിച്ചു അറ്റ്ലീസ്റ്റ് വൺ റെഡ് ഈ പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ നോക്കൂ അറ്റ്ലീസ്റ്റ് വൺ റെഡ് ഒന്നെങ്കിലും ചുവപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ മതി ആ ജോഡി കിട്ടാൻ ഒന്നെങ്കിലും ചുവപ്പായിട്ടുള്ള ജോഡി ഒന്നെങ്കിലും ചുവപ്പായിട്ടുള്ള ജോഡി ഒന്നെങ്കിലും ചുവപ്പായിട്ടുള്ള ജോഡി കിട്ടാൻ ചെയ്താൽ മതി ആകെ ജോഡികൾ മുന്നൂറാണ് അതിൽ നിന്ന് ചുവപ്പല്ലാത്തത് കുറച്ചാൽ മതി ചുവപ്പല്ലാത്തത് പറയുമ്പോൾ രണ്ടും പച്ചയായിട്ട് എത്രയാണ് കിട്ടിയത് നമ്മളെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആൻസർ രണ്ടും പച്ചയായിട്ട് അൻപത്തി ആറല്ലേ കിട്ടിയത് ആകെ രണ്ടും ചുവപ്പ് ഒന്നെങ്കിലും ചുവപ്പ് എന്ന് പറയുമ്പോൾ ആകെ ജോഡിയിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി രണ്ടും പച്ച കുറച്ചാൽ മതി അപ്പോൾ മുന്നൂറിൽ നിന്ന് അൻപത്തി ആറ് കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിട്ടും മുന്നൂറിൽ നിന്ന് അൻപത്തി ആറ് കുറച്ചാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ ഒന്നെങ്കിലും ചുവപ്പാവാനുള്ള സാധ്യത അറ്റ്ലീസ്റ്റ് വൺ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണ് 244/300 ഇനി ടു കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ വരിക 122/150 വീണ്ടും ടു കൊണ്ട് കട്ട് ചെയ്താൽ 61/75 ഇതാണ് ആൻസർ കിട്ടുക 61/75 എന്ന് കിട്ടും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് അൽജിബ്ര